മെറിൻസ് കേരളയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നല്ല കടുത്ത ചൂട് വരുന്ന ഒരു സമയമാണല്ലേ. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ പൂച്ചകൾക്ക് ഈ ഒരു ഇത്രയും നല്ലൊരു ചൂടിൽ ചൂടുള്ള കാലാവസ്ഥയിൽ ജീവിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള പൂച്ചയെ ഈ ഒരു ചൂടുള്ള സമയത്ത് ഏത് രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ പറ്റും, പിന്നെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകൾ ലൈക്ക് ചെയ്യുക, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഈ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ നാട്ടിലെ പൂച്ചപ്രേമികൾ പല ആളുകളും പല രീതിയിലാണ് പൂച്ചകളെ വളർത്തുന്നത് അല്ലേ. ചില ആളുകൾ നാടൻ പൂച്ചകളെ വളർത്തുന്നുണ്ട്, ചില ആളുകൾ പേർഷ്യൻ പൂച്ചകളെ വളർത്തുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ലോങ് ഹെയർ പൂച്ചകളെ വളർത്തുന്നുണ്ട്. അത് തന്നെ വ്യത്യസ്ത സ്റ്റൈലിലാണ്. ചില ആളുകൾ വീടിൻ്റെ അകത്ത് ഒരു സ്പെഷ്യലായിട്ടുള്ള റൂമൊക്കെ കൊടുത്ത് അതിനകത്ത് പൂച്ചക്ക് ആവശ്യമുള്ള വെള്ളം, ഭക്ഷണം, കേജ്, മറ്റുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്ത് വീടിൻ്റെ അകത്ത് ഒരു റൂമിൽ വളർത്തും. ചില ആളുകൾ വീടിൻ്റെ അകത്ത് തുറന്ന് വിട്ടിട്ട് ഓപ്പൺ ആയിട്ട് വളർത്തുന്ന ആളുകളുണ്ട്. ചില ആളുകൾ വീടിൻ്റെ പുറത്ത് ഒരു കേജൊക്കെ സെറ്റ് ചെയ്ത് ആ കേജിൽ വളർത്തുന്ന ആളുകളുണ്ട് അല്ലേ. ഇനി നമുക്ക് കേരളത്തിൽ നിലവിലുള്ള ഒരു ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കാം. ഒരു ഞാനിപ്പോൾ ഇന്ന് സെർച്ച് ചെയ്ത സമയത്ത് 33 ഡിഗ്രിയാണ് എൻ്റെ നാട്ടിലൊക്കെ ഉച്ച സമയത്തുള്ള ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ നമ്മളെ ഈ പേർഷ്യൻ കാറ്റുകൾക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 തൊട്ടിട്ട് 23 ഡിഗ്രി വരെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കൂടുതലാണ് ശരിക്ക് ടെമ്പറേച്ചർ. നമ്മുടെ നാട്ടിലിപ്പോൾ നിലവിലുള്ള കാലാവസ്ഥ അവർക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലാണ്. എന്നാലും തന്നെ നമ്മളെ നാട്ടിൽ പേർഷ്യൻ കാറ്റിൻ്റെ പാരൻ്റ്, അതിൻ്റെ ഗ്രാൻഡ് പാരൻ്റൊക്കെ ഒരുപാട് നാളായിട്ട് നമ്മളെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മളെ നാട്ടിലെ കാലാവസ്ഥയോട് ഏകദേശം അവർ പൊരുത്തപ്പെട്ട അവസ്ഥയിലാണ്. എന്നാലും 33 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ വളരെ കൂടുതലാണ് അല്ലേ. ഒരു 27 തൊട്ടിട്ട് ഒരു 30 ഡിഗ്രി വരെയൊക്കെ ആകുമ്പം അവർക്ക് ഏകദേശം അസുഖങ്ങളൊന്നും ഇല്ലാതെ മാനേജ് ചെയ്യാൻ പറ്റും. ഈ വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങളും മറ്റുള്ള പകർച്ചവ്യാധികൾ, ഫംഗൽ ഇൻഫെക്ഷൻസ്, ചെള്ള്, രോമം കൊഴിച്ചിൽ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ബ്രീഡർമാരെ അല്ലെങ്കിൽ പൂച്ചകളെ വളർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തലവേദന ഉണ്ടാവുന്ന ഒരു കാലാവസ്ഥയാണ് ഈ വേനൽക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മളെ പൂച്ചകൾക്ക് ഏതൊക്കെ രീതിയിലുള്ള കെയറുകൾ കൊടുക്കണം, നമ്മളെ വീട്ടിൽ പൂച്ചനെ വളർത്തുന്ന ഓരോ ആളുകളും പൂച്ചനെ വളർത്തുന്ന ആ ഒരു സ്റ്റൈലിനോട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് എന്തൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ പൂച്ചൻ്റെ കുറച്ചും കൂടി കംഫർട്ടായിട്ടുള്ളൊരു ടെമ്പറേച്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞു വീടിനകത്ത് പൂച്ചകളെ വളർത്തുന്ന ആളുകളുമുണ്ട്, അതുപോലെ തന്നെ വീടിന് പുറത്ത് ഒരു കേജ് സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഷെഡൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് പൂച്ചകളെ വളർത്തുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലേ. ഇനിയിപ്പോൾ ഇതിൽ ഒന്നിലും പെടാത്ത പല രീതിയിൽ അവരവരെ സ്റ്റൈലിനനുസരിച്ചിട്ട് പൂച്ചകളെ വളർത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്തായാലും വീടിനകത്ത് പൂച്ചകളെ വളർത്തുന്ന സമയത്ത് ഞാൻ വീടിൻ്റെ അകത്താണ് വളർത്തുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഞാനെന്തായാലും ഈ എസിയോ അല്ലെങ്കിൽ മറ്റുള്ള സംഗതികളൊന്നും എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഗതികളൊന്നും ഉപയോഗിച്ചിട്ടല്ല ക്യാറ്റിനെ കൂളാക്കുന്നത്. ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്നൊരു സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉച്ച സമയത്ത് നല്ല വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട് ഉച്ച സമയത്ത്. അപ്പോൾ ആ കൊടുക്കുന്ന വെള്ളത്തിൽ ഐസിൻ്റെ ക്യൂബുകൾ ഇട്ട് കൊടുക്കാറുണ്ട്. ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്ന സമയത്താണ് കൂടുതലായിട്ട് ഭയങ്കര തണുത്ത വെള്ളമല്ല കൊടുക്കുന്നത്, എന്നാലും ചെറിയൊരു കൂളായിട്ടുള്ള ഒരു വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ആ വെള്ളം കൊടുക്കുന്ന സമയത്ത് ആ വെള്ളത്തിൻ്റെ പാത്രം നിലത്ത് വെക്കാതെ കുറച്ച് ഹൈറ്റിൽ വെക്കാനും ശ്രദ്ധിക്കാറുണ്ട്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം തണുത്തതായതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലെ ക്യാറ്റുകൾ ഈ പാത്രത്തിൻ്റെ മുകളിൽ, വെള്ളത്തിൻ്റെ പാത്രത്തിൻ്റെ മുകളിൽ തല ചായച്ചിട്ട് കിടക്കുന്ന ഒരു സ്വഭാവം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഹൈറ്റിൽ വെക്കുമ്പോൾ അവർക്ക് തല അതിൻ്റെ മുകളിൽ ചായച്ച് കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വെള്ളം കുടിച്ചിട്ട് ആ പാത്രത്തിൻ്റെ അടുത്ത് നിന്ന് അവരെന്തായാലും പോകും. ആ രീതിയിൽ ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്, നല്ല വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 4-5 പൂച്ചകളുള്ള ഒരു റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൽ 1-2 പാത്രത്തിലാണ് നമ്മൾ ഇത്രയും കാലം വെള്ളം കൊടുത്തത് എങ്കിൽ ഒരുപാട് പാത്രങ്ങൾ വെച്ച് കൊടുക്കുക. ഒരു 5-6 പാത്രത്തിൽ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇനിയിപ്പോൾ ഐസ് ക്യൂബ് ഇടാൻ പറ്റാത്ത ആളുകൾ എന്ത് ചെയ്യാം, നമുക്ക് അതിൽ മണ്ണിൻ്റെ ചട്ടികൾ, ഇപ്പോൾ കിളികൾക്കൊക്കെ വെള്ളം കൊടുക്കുന്ന പാത്രങ്ങളൊക്കെ നിങ്ങൾ പെറ്റ് ഷോപ്പിലേക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മണ്ണിൻ്റെ ചട്ടിയിൽ വെള്ളം കൊടുക്കുക. അപ്പോൾ അതിലുള്ള വെള്ളം പെട്ടെന്നൊന്നും ആ ഒരു റൂം ടെമ്പറേച്ചറിൻ്റെ ഈക്വൽ ആവില്ല, കുറേയൊക്കെ അത് ഒരു തണുത്ത ഒരു രീതിയിലായിരിക്കും ആ വെള്ളം ഉണ്ടായിരിക്കുക. ഇനി പൂച്ചകൾ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ ഫൗണ്ടെയിനൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാനും തപ്പി നോക്കട്ടെ, ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ട് തരാം.
വാട്ടർ ഫൗണ്ടെയിൻ, അതായത് വെള്ളം ഇങ്ങനെ എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുന്ന ടൈപ്പിലായിരിക്കും നിങ്ങൾക്ക് അറിയാലോ. അപ്പം ഒഴുകുന്ന വെള്ളത്തിൽ നിന്നൊക്കെ പൂച്ചകൾക്ക് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമുള്ള സംഗതിയാണ്. അവർക്ക് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം കാണുന്നതിനേക്കാളും അവർക്ക് കുറച്ചും കൂടി കംഫർട്ട്, കുടിക്കാനും വീണ്ടും വീണ്ടും കുടിക്കാനൊക്കെ ഒരു ആഗ്രഹം തോന്നൽ ഇതുപോലെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്. അപ്പം ചെറിയ രീതിയിൽ വാട്ടർ ഫൗണ്ടെയിനൊക്കെ രീതിയിലൊക്കെ അതുപോലെ എന്തെങ്കിലും ഒന്നും സെറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അത് ഒന്ന് വാങ്ങിയിട്ട് ക്യാറ്റിൻ്റെ റൂമിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ വെള്ളം കുടിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ തന്നെ പൂച്ചക്ക് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും. പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാവധി വെറ്റ് ഫുഡ് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഒരു രണ്ട് നേരം ഡ്രൈ ഫുഡൊക്കെ കൊടുക്കും, പിന്നെ ഒരു നേരമെങ്കിലും മിനിമം ഉച്ചക്കൊരു നേരമെങ്കിലും വെറ്റ് ഫുഡ്, അത് ചെറിയൊരു തണുപ്പോട് കൂടിയിട്ടുള്ള വെറ്റ് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് ചില സമയത്ത് രണ്ട് നേരം വെറ്റ് ഫുഡും ഒരു നേരം ഡ്രൈ ഫുഡും ആക്കിയിട്ട് കൊടുക്കാനും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഈ ഡ്രൈ ഫുഡൊക്കെ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾക്കറിയാലോ ഡ്രൈ ഫുഡ് നമ്മൾ കുറച്ചൊരു വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈ ഫുഡ് ആ വെള്ളത്തിലുള്ള വെള്ളം കംപ്ലീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഡ്രൈ ഫുഡ് ഇങ്ങനെ വീർത്ത് വരും. അപ്പോൾ ആ ഡ്രൈ ഫുഡ് ക്യാറ്റ് കഴിച്ച് കഴിയുമ്പോൾ ക്യാറ്റിൻ്റെ ശരീരത്തിൽ നിന്നാണ് അത് ദഹിക്കാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് വെള്ളം വലിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രൈ ഫുഡ് കൊടുക്കുന്ന സമയത്ത് അത് കുറച്ച് വെള്ളത്തിൽ ഒരു അര കൊടുക്കുന്നതിൻ്റെ ഭക്ഷണം ക്യാറ്റിന് കൊടുക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തതിന് ശേഷം എന്നിട്ട് അത് എടുത്തിട്ട് ക്യാറ്റിന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അപ്പം ഫസ്റ്റ് ടൈമിലൊക്കെ ആ രീതിയിൽ ക്യാറ്റിന് കുതിർത്ത ഡ്രൈ ഫുഡ് കൊടുക്കുന്ന സമയത്ത് കഴിക്കാൻ കുറച്ചൊക്കെ ഒരു മടിയുണ്ടാവും സ്വാഭാവികമായിട്ടും. പക്ഷേ നമ്മളത് സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ അത് മാത്രം ആ രീതിയിലുള്ള ഡ്രൈ ഫുഡ് മാത്രം കൊടുക്കുകയാണെങ്കിൽ ആ ഡ്രൈ ഫുഡുമായിട്ട് ആ രീതിയിൽ കഴിക്കാൻ ക്യാറ്റ് സെറ്റാവും. പക്ഷേ ഇതുകൊണ്ട് വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ക്യാറ്റിന് കിഡ്നി സ്റ്റോണോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ യൂറിനറി ഇൻഫെക്ഷനോ ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ നമുക്ക് ക്യാറ്റിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ നിലത്ത് എപ്പോഴും പിന്നെ അതുപോലെ ഒരു 11 മണി 12 മണി ആവുന്ന സമയത്ത് നിലം നന്നായിട്ട് തുടച്ചിട്ട് ആ ഒരു ടൈലിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നിലക്ക് ഒന്ന് തുടച്ചു കൊടുക്കാറുണ്ട്. പിന്നെ നല്ല ചൂടാണ്, ഏതെങ്കിലും പൂച്ചകളൊക്കെ നല്ല രീതിയിൽ കിതക്കുന്നതൊക്കെ, കിതപ്പ് വീടിനകത്ത് വളർത്തുമ്പം പൂച്ചകൾ ചൂട് കാരണമുള്ള കിതപ്പ് വളരെ കുറവാണ്. എന്നാലും നല്ലൊരു കിതപ്പൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നനഞ്ഞ ടവലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് വെള്ളം ടവലിൽ മോളില്ല പക്ഷേ ടവല് നനഞ്ഞ കണ്ടീഷനിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ക്യാറ്റിനൊന്ന് മൊത്തത്തിലൊന്ന് തുടച്ചു കൊടുക്കാം, രോമം നനയാത്ത രീതിയിലൊന്ന് തുടച്ചു കൊടുക്കാം. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു കുറച്ചും കൂടെ ഒന്ന് കംഫർട്ടായിരിക്കും. പിന്നെ വീടിനകത്ത് പൂച്ചനെ വളർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അഫോർഡബിൾ ആയിട്ടുള്ള ആളുകളൊക്കെ എന്താ ഒരു എക്സോസ്റ്റ് ഫാൻ, ഇപ്പോൾ പൂച്ചനെ ഒരു സെപ്പറേറ്റ് റൂമിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ടാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു എക്സോസ്റ്റ് ഫാനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സീലിംഗ് ഫാനിനേക്കാളും കുറച്ചും കൂടി നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ ടേബിൾ ഫാനോ ആ രീതിയിൽ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം വീടിൻ്റെ അകത്ത് ഒന്നോ രണ്ടോ പൂച്ചകൾ മാത്രമേ ഉള്ളൂ, നല്ല ഹോബിക്ക് വേണ്ടിയിട്ട് വളർത്തുകയാണ്, വീട്ടിലൊരു എ സി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടുകാർ ഉച്ച സമയത്തൊക്കെ എ സിയിലൊക്കെ കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ പൂച്ചക്കും ആ റൂമിൽ ചെറിയൊരിടം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് വീടിന് പുറത്ത് കേജിന് അകത്തിട്ടിട്ട് വീടിന് പുറത്ത് കേജ് സെറ്റ് ചെയ്തിട്ട് അതിൽ പൂച്ചകളെ വളർത്തുന്ന ആളുകൾക്ക് പൂച്ചകൾക്ക് വേണ്ടിയിട്ട് ഈ ചൂട് സമയത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റിയ കുറച്ച് ടിപ്സുകൾ ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പം ഈ പുറത്ത് കേജിനകത്ത് ഇട്ടിട്ട് വളർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് സത്യം പറയാൻ നമ്മളെ ഈ ചൂട് കാലം ഏറ്റവും കൂടുതൽ ഒരു വെല്ലുവിളിയായിട്ട് മാറുന്നത്. അപ്പം ഈ സമയത്ത് ഈ ഫംഗൽ ഇൻഫെക്ഷന് ചെള്ളൊക്കെ പെട്ടെന്ന് സ്പ്രെഡാകാൻ വേണ്ടിയിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, വീടിൻ്റെ പുറത്ത് കേജ് സെറ്റ് ചെയ്യുമ്പം അതിൽ മിക്കവാറും ആളുകൾ ഷീറ്റായിരിക്കും മുകളിൽ റൂഫായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഷീറ്റിനേക്കാളും ഏറ്റവും നല്ലത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓടായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനിയിപ്പം ഓടും അല്ല ഷീറ്റാണെന്ന് രണ്ടിലേതാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യുക, വള്ളിച്ചെടികളൊക്കെ പടർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ എൻ്റെ നാട്ടിലേക്ക് ഫ്രാഷൻ ബൂട്ടെന്നൊക്കെ പറയുന്ന വള്ളികളൊക്കെ നന്നായിട്ട് പെട്ടെന്ന് സ്പ്രെഡാവുന്ന ടൈപ്പാണ്. അപ്പോൾ ആ രീതിയിലുള്ള വള്ളിച്ചെടികളൊക്കെ മുകളിൽ ഈ കേജിൻ്റെ റൂഫിൻ്റെ മുകളിലൂടെ പടർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാറ്റിന് കുറച്ചുകൂടെ ഒരു തണുപ്പുള്ള ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ കേജ് സെറ്റ് ചെയ്യുന്ന സ്ഥലം എപ്പോഴും കുറച്ചൊരു തണുത്ത അന്തരീക്ഷത്തിൽ കൊണ്ടുപോയിട്ട് കേജ് സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു മാവോ പ്ലാവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ താഴത്ത് കുറച്ച് തണുപ്പ് കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെ നിങ്ങൾ കേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ മസ്റ്റായിട്ട് ഈ കേജിൻ്റെ അകത്ത് നിലത്ത് നിങ്ങൾ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലുമാണ് ഫ്ലോറായിട്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പ്ലാസ്റ്റിക്കിന് അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ തകിടോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ക്യാറ്റിന് കൂടുതൽ ചൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കാരണമാവും. അപ്പോൾ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ടൈലുകളോ അല്ലെങ്കിൽ മാർബിളോ മാർബോണൈറ്റിൻ്റെ പീസുകളൊക്കെ കൊണ്ടുപോയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു പീസെങ്കിലും അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാറ്റിന് നല്ല ചൂടുള്ള സമയത്ത് എന്ത് ചെയ്യാം,
അതിൻ്റെ മുകളിൽ പോയിട്ട് കിടക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ആശ്വാസമായിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ ഉച്ച സമയത്ത് ഈ ടൈലൊക്കെ ഒന്ന് നനഞ്ഞ് തുണി കൊണ്ടൊന്ന് തുടച്ച് കൊടുക്കുന്നത് അവർക്ക് ഭയങ്കര ഒരു ഹെൽപ്പായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കംഫർട്ടായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിലും വെള്ളത്തിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും അതും ഈ കേജിൻ്റെ അകത്ത് വളർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ്. പരമാവധി നിങ്ങൾ പറ്റുന്നതും 3 നേരം വെറ്റ് ഫുഡ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ ക്യാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് അതായിരിക്കും. ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുക, നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.